വീണ്ടും വാർത്തയിലേക്ക്. ഭീരുക്കൾക്ക് പാർട്ടി വിടാമെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ബി ജെ പിയെ ഭയക്കുന്നവർക്ക് പുറത്തുപോകാം. കോൺഗ്രസ് സോഷ്യൽ മീഡിയ യോഗത്തിലാണ് രാഹുൽ തുറന്നടിച്ചത്. വിശദാംശങ്ങളുമായി ബിനുരാജ് ചേരുന്നു. ബിനുരാജ്, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശമുണ്ടായിരിക്കുന്നത്. എങ്ങനെ വേണം അദ്ദേഹത്തിന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കാൻ? മറ്റു വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, അതുതന്നെയാണ്. നമുക്കറിയാം, പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി, സംഘടനാപരമായ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുകയാണ്. മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഇതിനോടകം പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഈ സോഷ്യൽ മീഡിയ യോഗത്തിൽ സംസാരിച്ച പ്രധാനമായും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ഭീരുക്കൾക്ക് പാർട്ടി വിടാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബി ജെ പിയെ ഭയന്ന് നിരവധി പേർ പാർട്ടിയിലുണ്ട്. കാരണം ബി ജെ പിയുടെ ആശയ സംഹിതകളെ ഉയർത്തിക്കാട്ടുന്നു, ആർ എസ് എസിന്റെ ആശയ സംഹിതകളെ ഉയർത്തിക്കാട്ടുന്നു. എന്തുകൊണ്ട് നമ്മൾ കോൺഗ്രസ് അതിന് പിന്നാലെ പോകുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്, ഭയമില്ലാത്ത നിരവധി പേർ പാർട്ടിക്ക് പുറത്തുണ്ട്. ആർ എസ് എസ് ആശയത്തിൽ വിശ്വസിക്കുന്നവരെ ആവശ്യമില്ലെന്നും ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു പരിധിവരെ കോൺഗ്രസിലെ വിമതരെയാണ് രാഹുൽ ഗാന്ധി ഉന്നമിടുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ അടക്കമുള്ള ഒരുപറ്റം നേതാക്കൾ ആർ എസ് എസ് ആശയ സംഹിതയെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ നിലപാടുകളെയും ഒക്കെ തന്നെ പ്രശംസിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലായി രംഗത്ത് വരികയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ഒക്കെ തന്നെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ വിമത നേതാക്കൾക്കുള്ള ഒരു മറുപടിയായി കൂടി രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്തായാലും ഒരു പുതിയ പാർട്ടിയിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. ബിനുരാജാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.